ഹായ് എവരിവൺ, ഞാൻ അമൃത. ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡെഫിനീഷൻ ഫോക്കസ് ചെയ്യാം. ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് ആർ ദ വേസ്റ്റേഴ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ ഡയഗ്നോസിസ് ടെസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് റിസർച്ച് പ്രൊഡക്ഷൻ ഓർ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്. അതായത് ബയോമെഡിക്കൽ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ്റെ ടൈമിലോ ടെസ്റ്റിങ്ങിൻ്റെ ടൈമിലോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയോ ആനിമൽസിൻ്റെയോ ഇമ്മ്യൂണൈസേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസിസിൻ്റെ ടൈമിലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോളിഡും ലിക്വിഡുമായിട്ടുള്ള പ്രൊഡക്ട്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടായി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ട്സിനെയും നമ്മൾ ഒരുമിച്ച് ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ്? ഹിയർ ആർ സം എക്സാമ്പിൾസ്: ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, മെഡിക്കൽ ലബോറട്ടറീസ്, research centers, institutions, nursing homes, animal research, healthcare facilities. ഇവിടുന്നെല്ലാം ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ വേസ്റ്റേഴ്സിൽ കാർഡ്ബോർഡ്സ്, സിറിഞ്ചസ്, ഗ്ലാസ്, ഷാർപ്പ് ഓബ്ജെക്ട്സ്, പ്ലാസ്റ്റിക്, ഗോസ്, പാഡ്സ്, സ്വാബ്സ്, ക്ലോത്ത്, ബെഡിങ്സ്, ഷേവിങ്സ്, ബ്ലഡ്, ഹസാഡിയസ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ്, ഫീക്കൽ മാറ്റർ, അനാറ്റമിക്കൽ പാർട്സ്, അതുപോലെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എല്ലാം പ്രസൻ്റ് ആയിരിക്കാം. ഇറ്റ് മേ ഓൾസോ കണ്ടെയ്ൻ ഹൈലി ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ്. നെക്സ്റ്റ്, ദ ഇമ്പാക്ട്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് ഓൺ ലിവിങ് ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്. എൻവയോൺമെൻറ്റിലും ലിവിങ് ഓർഗാനിസത്തിലും ഈ ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് കാരണമുണ്ടാകുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നമുക്കറിയാം ബയോമെഡിക്കൽ വേസ്റ്റേഴ്സിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാത്തോജൻസും പ്രസൻ്റ് ആയിരിക്കും. ഇത് വാട്ടറിലൂടെയോ എയറിലൂടെയോ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവരുടെ ഇടയിലേക്കും അതുവഴി പബ്ലിക്കിൻ്റെ ഇടയിലേക്കും ഡിസീസസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാക്കാണ്. സെക്കൻഡ് വൺ, ദ ഷാർപ്പ് ഒബ്ജെക്ട്സ് ഇൻ ദീസ് വേസ്റ്റേഴ്സ് മേ കോസ് ഇഞ്ചുറി. ബയോമെഡിക്കൽ വേസ്റ്റേഴ്സിൽ സ്കാൽപ്പൽ ബ്ലേഡ്സ്, നീഡിൽസ്, അതുപോലെ ബ്രോക്കൺ ഗ്ലാസ് പിപ്പറ്റ്സ് പോലെയുള്ള ഷാർപ്പ് ഒബ്ജെക്ട്സ് പ്രസൻ്റ് ആയിരിക്കും. ഇത് ഈ ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ കാരണമാകുന്നു. തേർഡ് വൺ, ഇറ്റ് കോസ് എ സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ് ടു ദി എൻവയോൺമെൻറ്. ഈ വേസ്റ്റേഴ്സ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഇത് ലേക്സിലും പാർക്സിലും ആൻഡ് വൈൽഡ് ലൈഫ് റിഫ്യൂജീസിലും അക്യുമുലേറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ വൈൽഡ് ലൈഫ് റിഫ്യൂജീസിലുള്ള ആനിമൽസും ബേർഡ്സും ബയോമെഡിക്കൽ വേസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കളറിനോടും അതുപോലെ സ്മെല്ലിനോടും വളരെയധികം അട്രാക്റ്റഡ് ആയി മാറും. ആൻഡ് അതിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അവർ അത് ഇൻജസ്റ്റ് ചെയ്യും. ആൻഡ് വിച്ച് ക്യാൻ ഇഞ്ചർ ഓർ ഈവൻ കിൽ ദ ആനിമൽസ്. ഇത് അവരുടെ ഡെത്തിന് തന്നെ വലിയ കാരണമായി മാറുന്നുണ്ട്. ഫോർത്ത് വൺ, ഇറ്റ് കണ്ടാമിനേറ്റ് ദ ഗ്രൗണ്ട് വാട്ടർ ആസ് വെൽ ആസ് ദ നിയർ ബൈ വാട്ടർ ബോഡീസ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ലാൻഡ്ഫിൽ. ലാൻഡ്ഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കുഴികൾ എടുത്തിട്ട് അതിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റേഴ്സ് ഡിസ്പോസ് ചെയ്യാം. ഈ ബയോമെഡിക്കൽ വേസ്റ്റേഴ്സിൽ വരുന്ന ഷാർപ്പ് ഒബ്ജെക്ട്സ് ആയിട്ടുള്ള സിറിഞ്ചസിനും ബ്ലേഡ്സിനെല്ലാം ഇതിൻ്റെ ലൈനിങ് കടന്ന് മുകളിലേക്ക് പൊന്തി വരാനുള്ള ചാൻസ് കൂടുതലാണ്. റെയിനി സീസണിലൊക്കെ ഹസാഡിയസ് ആയിട്ടുള്ള കണ്ടാമിനൻസ് ഇതുപോലെ എക്സ്റ്റീരിയർ സോയിലിലേക്ക് പൊന്തി വന്ന് വാട്ടറിൻ്റെ ഒപ്പം ഒഴുകി അടുത്തുള്ള വാട്ടർ ബോഡീസിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ അടിയിലേക്ക് ഇറങ്ങി ഗ്രൗണ്ട് വാട്ടറിനെയും പൊല്യൂട്ട് ചെയ്യും. ദ ലാസ്റ്റ് വൺ, ദ പ്രസൻസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് റേഡിയേഷൻ ഹസാർഡ് ടു ദ വേസ്റ്റ് ഹാൻഡ്ലിംഗ് വർക്കേഴ്സ് ആൻഡ് ദ പബ്ലിക്. ബയോമെഡിക്കൽ വേസ്റ്റേഴ്സിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ടൂൾസോ റേഡിയേഷൻ ഹസാർഡ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ഇടയിലും അതുപോലെ പബ്ലിക്കിൻ്റെ ഇടയിലും ഉണ്ടാക്കാൻ കാരണമാകുന്നു. സോ ഇതൊക്കെയാണ് അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഓൺ ദ ലിവിങ് ഓർഗാനിസം ആൻഡ് എൻവയോൺമെൻറ്.
താങ്ക് യു.